പയ്യന്നൂർ താലൂക്കിൽ മെയ് മാസത്തെ റേഷൻ വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്ന് വ്യാപക പരാതി. താലൂക്ക് പരിധിയിലെ റേഷൻ കടകളിൽ മെയ് മാസം വിതരണം ചെയ്യേണ്ട അരി ഉൾപ്പെടെയുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം മുടങ്ങിയത് സാധാരണക്കാരെ വലക്കുന്നു. പയ്യന്നൂർ താലൂക്ക് പരിധിയിലെ പല റേഷൻ കടകളിൽ നിന്നും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുൾപ്പെടെ മെയ് മാസം വിതരണം ചെയ്യേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ഏറെക്കുറെ മുടങ്ങിയ സ്ഥിതിയാണ്. അപൂർവം റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുൻപേ സ്റ്റോക്കുള്ളത് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നു എന്നതാണ് നേരിയ ആശ്വാസം. പയ്യന്നൂരിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യധാന്യ നീക്കം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഏപ്രിൽ മാസം റേഷൻ വിതരണം സാധാരണയിലും കൂടുതൽ ദിവസം നീണ്ടുനിന്നതാണ് പ്രധാനമായും ഇത്തവണത്തെ റേഷൻ വിതരണം ആരംഭിക്കാൻ വൈകുന്നതിന്റെ ഒരു കാരണം. കൂടാതെ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുവാനുള്ള ട്രാൻസ്പോർട്ട് കരാർ ഏറ്റെടുത്ത വ്യക്തിക്ക് കഴിഞ്ഞ 3 മാസത്തെ കരാർ തുക ലഭിക്കാത്തതുമൂലം ഈ മാസം വാഹനങ്ങൾ നൽകാത്തതും റേഷൻ വിതരണത്തിന് തടസ്സമാകുന്നുണ്ട്. എന്നാൽ ഗോഡൌണിൽ മുഴുവൻ റേഷൻ കടകളിലേക്കും എത്തിക്കുവാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. റേഷൻ വിതരണം മുടങ്ങുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇരുട്ടടിയായി തന്നെ മാറുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും സെർവർ തകരാറ് മൂലമൊക്കെ കുറേ ദിവസങ്ങളോളം റേഷൻ വിതരണം മുടങ്ങിയ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ 5 വരെയൊക്കെ റേഷൻ വിതരണം നീട്ടിയതാണ് ഇത്തരത്തിൽ ഇപ്പോൾ റേഷൻ വിതരണം നിലക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത്. കൂടാതെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട തുക ലഭിക്കാത്തത് കൊണ്ട് കോൺട്രാക്ടർ ലോറി വിട്ടു നൽകാത്തതും അത് കയറ്റിറക്ക് പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പയ്യന്നൂരിലെ വെയർ ഹൗസിൽ ധാന്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. റേഷൻ കടകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട എല്ലാ അരിയടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് എന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിവിടുന്ന് കയറ്റിറക്ക് എന്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കൂടുതൽ ദിവസങ്ങൾ റേഷൻ വിതരണം നടത്തിയത്, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തവണ റേഷൻ വിതരണം നിലച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റേഷൻ വിതരണം സുഗമമാക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.